എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞൊടിയിടയിൽ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ട് മലയാളികൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു വിഭവമാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത് കേട്ടോ. അന്നേരം മലയാളികളുടെ വികാരം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയേറെ പ്രിയപ്പെട്ടതാണ് ഈ ഒരു വിഭവം. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ മാത്രമായിട്ട് എടുക്കാം, അല്ലെങ്കിൽ പകുതി ഗോതമ്പും പകുതി മൈദയായിട്ടും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഗോതമ്പ് പൊടി മാത്രമായിട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഈ ഒരു മാവിന് വേണ്ട പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വളരെ കുറഞ്ഞ അളവിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം ഈ പഞ്ചസാരയും ഉപ്പും ഈ ഒരു പൊടിയും കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പും മധുരമൊക്കെ എല്ലാ ഭാഗത്തുനിന്ന് എത്തണം. ഒരുപാട് മധുരമൊന്നും വേണ്ട, വളരെ കുറഞ്ഞൊരളവിൽ മതി. ഒരു 1/2 സ്പൂൺ അത്ര മാത്രം മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. മുട്ട ചേർക്കണമെന്നൊരു നിർബന്ധമില്ല. മുട്ട ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് കാണും. മുട്ടയും കൂടെ ഒഴിച്ചതിന് ശേഷം ഈ ഒരു മുട്ട വെച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മുട്ടയും ഈ ഒരു പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കൈകൊണ്ട് തന്നെ ചെറുതായിട്ട്, നമ്മുടെ സാധാരണ പച്ചവെള്ളമാണ്, അതുപയോഗിച്ചിട്ട് കുറേച്ചെ കുറേച്ചെയായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. നമ്മളൊരു ചപ്പാത്തിയെ കട്ടി കുറച്ച് ലൂസാവുന്ന പരുവത്തിൽ വേണം ഈ ഒരു മാവ് നമ്മൾ തയ്യാറാക്കിയെടുക്കാനും വേണ്ടി. ഞാനിപ്പം ഒരുമാതിരി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് 1 സ്പൂണോ അല്ലെങ്കിൽ 1 കൂടുതലോ 1-2 സ്പൂൺ അത്ര മാത്രം മതി. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ചിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ കുഴച്ച് വെക്കാം. എന്നാൽ ചപ്പാത്തിയുടെ അത്രയും ആവരുത്, കുറച്ചും കൂടെ ലൂസായ ഒരു പരുവത്തിൽ നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ലേശം എണ്ണ ഒഴിച്ചിട്ട് ഇതിൽ ഇങ്ങനെ എണ്ണ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മൂടി വെക്കുക. ഒരു 10-15 മിനിറ്റ് കുറഞ്ഞത് വെച്ചിരുന്നാൽ മാത്രം മതി. ഒരുപാട് നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പം തന്നെ മാവ് നല്ലപോലെ സോഫ്റ്റാണ്. ഒരു 10 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേന് കുറച്ചും കൂടെ നല്ലതുപോലെ സോഫ്റ്റായി കിട്ടും. 10 മിനിറ്റിന് ശേഷം ഞാൻ ആ ഒരു മൂടിയൊക്കെ മാറ്റിയതിന് ശേഷം നല്ലതുപോലെ ഒന്നും കൂടെ കൈകൊണ്ട് ഇളക്കി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നല്ലതുപോലെ നമ്മൾ കുറേ നേരം കൈകൊണ്ട് എണ്ണ ഇങ്ങനെ കുഴച്ചെടുക്കുമ്പം തന്നെ നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും നമുക്ക് കിട്ടും. ഇനി ഈ ഓരോ മാവ് നമുക്ക് ഇതുപോലെ എടുത്തിട്ട് ബോൾ രൂപത്തിലാക്കി എടുക്കണം. തന്നെ കൈകൊണ്ട് തന്നെ നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ. ഭയങ്കര സോഫ്റ്റായിട്ടുള്ളൊരു മാവാണ് കേട്ടോ ഇത്. നമ്മൾ ചപ്പാത്തി കട്ടി കുറച്ചും കൂടി ലൂസായിട്ടുള്ള പരുവത്തിൽ വേണം ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. കയ്യിലൊട്ടി പിടിക്കാതിരിക്കാനും വേണ്ടി വെളിച്ചെണ്ണ തന്നെ ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ്. വെളിച്ചെണ്ണ വേണ്ടെങ്കിൽ മാത്രം മറ്റ് വെജിറ്റബിൾ ഓയിലോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഈ ഒരു മാവ് നിങ്ങൾക്ക് 15 മിനിറ്റിൽ മേലെ വേണമെങ്കിലും വെക്കാം. കുറച്ച് എണ്ണയും കൂടെ ചേർത്തിട്ട് കുറച്ച് നേരം കൂടെ വെക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ മൈദയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റും നല്ലൊരു സോഫ്റ്റായിട്ട് കിട്ടും ഈ ഒരു പലഹാരം. നിങ്ങൾക്ക് ഈ ഒരു പലഹാരം എന്താണെന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. അന്നേരം നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് വെച്ചിട്ട് 5 ബോളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെയൊക്കെ വീട്ടിലുള്ള സേവനാഴിയാണ് വേണ്ടത്. സേവനാഴിയുടെ ഉള്ളിൽ നല്ലതുപോലെ എണ്ണ തേച്ച് കൊടുക്കുക. കാരണം ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോഴും മറ്റ് പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോഴും അത് വളരെ സ്മൂത്തായിട്ടിഞ്ഞ് വരും. ഇത് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഗോതമ്പ് പൊടി വെച്ച് ചെയ്യുന്നുണ്ട്. നല്ലതുപോലെ എണ്ണ തേച്ച് കൊടുക്കുക. നമ്മളിതിലേക്ക് ഇട്ടിരിക്കുന്ന അച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിയപ്പത്തിൻ്റെ കണക്ക് അത്ര ചെറിയ അച്ചുമല്ല, എന്നാൽ അങ്ങ് വലിയ അച്ചുമല്ലാത്ത രീതിയിലുള്ള നമ്മുടെ പ്ലെയിനായിട്ട് മുറുക്കൊക്കെ ഉണ്ടാക്കില്ലേ ആ രീതിയിലുള്ളൊരു അച്ചാണ് ഇട്ടേക്കുന്നത്. അന്നേരം ഇതിലേക്കാട് ചെറുതും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇടിയപ്പത്തിന് അത്രയും ചെറുതാവേണ്ട, ഒരു മീഡിയം രീതിയിലുള്ള ഹോളുള്ളതൊക്കെ ആണെങ്കിൽ അതെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതിനുശേഷം ഒന്നെങ്കിൽ ചപ്പാത്തി പലക എടുക്കുക, അല്ലെങ്കിൽ ഞാനിപ്പോൾ എടുത്തേക്കുന്ന കട്ടിംഗ് ബോർഡാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് നല്ലതുപോലെ എണ്ണ തേച്ച് കൊടുക്കുക. കാരണം ഇത് ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഉണ്ടായത് കൊണ്ട് തന്നെ നല്ലതുപോലെ എണ്ണ തടവി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു സേവനാഴി ഈ ഒരു മാവ് ഇതിലേക്ക് നമുക്ക് ചുറ്റിച്ചിടാം. ചുറ്റിച്ചോ അല്ലെങ്കിൽ നീളത്തിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ മാവ് ഇതുപോലെ ചുറ്റിക്കുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് വരും. ഇത് കുറച്ച് ഹാർഡാണ്, എന്നാൽ പിന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ കണ്ടമാനം എണ്ണയൊന്നും ഇതിൽ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് മൈദ ചേർത്തിട്ട് നല്ല രുചികരമായിട്ട് കുറച്ചൊക്കെ എണ്ണയൊക്കെ ചേർത്തിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. പക്ഷേ ഞാൻ ഒരുപാട് എണ്ണയൊന്നും ചേർക്കാതെ കുറച്ച് ഹെൽത്തി ആയിട്ട് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു മാവിന് ഞാൻ 2 ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അതിൽ ഒരു ഭാഗം എടുത്തിട്ട് കയ്യിൽ നല്ലതുപോലെ എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് റോള് ചെയ്ത് വെക്കാം. റോൾ ചെയ്ത് അങ്ങനെ എല്ലാ മാവും ഇതുപോലെ സേവനാഴിയിൽ നിന്ന് എടുത്തതിന് ശേഷം അധികം വലിയ കട്ടിയോട് കൂടി അല്ലാണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് എണ്ണ തേച്ചിട്ട് മാറ്റി വെക്കാവുന്നതാണ്. ഞാനന്നേരം എല്ലാ മാവും അതുപോലെ ചെയ്യട്ടെ.
അങ്ങനെ നമ്മളെല്ലാ മാവും സേവനാഴിയിൽ ചേർത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് ചുറ്റിച്ച് ചുറ്റിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിൽ നിന്ന് ഒരു കൂട്ടം എടുത്തതിന് ശേഷം കയ്യിൽ നല്ലതുപോലെ എണ്ണ തേച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കൈകൊണ്ട് തന്നെ ചെയ്തെടുക്കുമ്പോൾ നല്ലതായിട്ട് പരന്ന് കിട്ടുകയും ചെയ്യും. ഓരോ ലെയറായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് എത്രത്തോളം അത് ക്ലിയറായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നല്ല ലെയറായിട്ടിരിക്കുകയാണ്. അത്ര സോഫ്റ്റായിട്ടുള്ള ഒരു മാവാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിന് വളരെ നമ്മൾ കൈകൊണ്ട് തന്നെ ചെയ്താൽ മതി. ചപ്പാത്തി പലക വെച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട്. ഒന്ന് കൈകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് എല്ലാ മാവും അങ്ങനെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ രണ്ടാമത്തെ രീതി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാവ് ആദ്യം നമ്മൾ ചെയ്തതുപോലെ തന്നെ കൈകൊണ്ട് തന്നെ ഈ ഒരു കട്ടിംഗ് ബോർഡിൻ്റെ മണ്ടയിൽ വെച്ചിട്ട് നല്ലതുപോലെ പ്രസ് ചെയ്ത് കനം കുറച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് ഇതുപോലെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും കൈകൊണ്ട് തന്നെ പരത്തിയിട്ട് സമയമുള്ളവരാണെങ്കിൽ ചപ്പാത്തി പല വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കനം കുറച്ചെടുത്താൽ മതി. അന്നേരം രണ്ട് രീതിയിൽ നമുക്കുണ്ടാക്കാം. ഈ രണ്ടാമത്തെ രീതിയിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ല ലെയറായിട്ട് കിട്ടും. ഒരുപാട് ലെയറായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. നല്ലൊരു സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഇത്രയും നേരം നമ്മൾ കുഴയ്ക്കുന്നു തന്നെ ഇത് ഇനി നമുക്ക് ചുട്ടെടുക്കാം. ചൂടായ പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് തേച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളിന്ന് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികൾക്ക് എക്കാലവും പകരം വെക്കാനാവാത്ത ഏറ്റവും പ്രിയപ്പെട്ട ഒന്ന് തന്നെയാണ് പൊറോട്ട എന്ന് പറയുന്നത്. ഒരുപാട് സമയം ചിലവാക്കാതെ, ഒരുപാട് ചേരുവകളൊന്നും ചേർത്ത് ബുദ്ധിമുട്ടാതെ, കുഴച്ച് ബുദ്ധിമുട്ടാതെ, അങ്ങനെ വളരെ സിമ്പിളായിട്ട് വീശിയൊക്കെ അടിക്കാതെയൊക്കെ നമ്മൾ ചെയ്യുന്ന സിമ്പിളായിട്ട് രുചികരമായിട്ടുള്ളൊരു പൊറോട്ടയാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ മൈദ വെച്ചിട്ടാണ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം. നമ്മൾ ഗോതമ്പൊടി വെച്ച് ചെയ്തതേ ഉള്ളൂ. മൈദ വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും. ഇപ്പം ഗോതമ്പൊടിയിൽ ഒരു ടേസ്റ്റിന് വേണ്ടി നമ്മൾ മുട്ട ചേർത്തിട്ടുണ്ട്. അന്നേരം ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റാണ്. അന്നേരം ഒരുപാട് തീ കൂട്ടിയിടാണ്ട് നല്ലതുപോലെ മുരിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം, അത് നമ്മുടെ സാധാരണ പൊറോട്ടയുടെ കണക്ക് ലെയറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അന്നേരം നല്ലതുപോലെ ചുട്ടെടുക്കട്ടെ, നല്ല മുരിഞ്ഞ രീതിയിൽ. അന്നേരം നമുക്കിതെല്ലാം ചുട്ടെടുക്കാം. അതുപോലെ തന്നെ പൊറോട്ടയുടെ കൂട്ടത്തിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒന്ന് തന്നെയാണ് ബീഫ്. നമ്മൾ ബീഫ് കറിയാണ് വെച്ചേക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ബീഫ് കറിയിൽ നിന്ന് അതിനെ നമുക്ക് കുറച്ചെടുത്ത് ഫ്രൈ ചെയ്യാം. വളരെ പെട്ടെന്ന് ഞൊടിയിടിയിൽ ചെയ്യാവുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. അന്നേരം ഞാൻ പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേന് ഇതിൽ നിന്നധികം ഗ്രേവി ഇല്ലാണ്ട് കഷ്ണങ്ങൾ മാത്രം എടുത്ത് പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ആ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ചൊന്ന് തീ ഒന്ന് കൂട്ടിയിട്ടേര്, കരിഞ്ഞു പോകരുത്. ആ ഒരു ഗ്രേവി വറ്റി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ സ്പൂൺ അളവിൽ പച്ചവെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ചെയ്യുമ്പോഴാണല്ലോ അതിനൊരു ടേസ്റ്റ് കൂടുന്നത്. പിന്നെ നമ്മുടെ കറിവേപ്പിലയും കുറച്ച് സവാള, ഒരു അരമുറി സവാള മതി കേട്ടോ. അത് ഇതുപോലെ നീളത്തിൽ വളരെ കട്ടി കുറച്ചിട്ട് അരിഞ്ഞേക്കുന്നതാണ്. പിന്നെ തൊലിയോട് കൂടിയിട്ടുള്ളൊരു മൂന്നാലള്ളി വെളുത്തുള്ളി ചതച്ചെടുത്തേക്കുന്നതാണ്. അതിനുശേഷം വീണ്ടും എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒരുപാട് അങ്ങ് വയണ്ട് പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു സവാളയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ച ചുവ നിൽക്കണം. എന്നാലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കുരുമുളക് പൊടിയും അല്ലെങ്കിൽ നല്ലമുളക് പൊടി, ഗരം മസാലയും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേനെ നമുക്ക് വളരെ പെട്ടെന്ന് ബീഫ് ഫ്രൈയും കൂടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അന്നേരം തീർച്ചയായിട്ടും മലയാളികളുടെ വികാരമായിട്ടുള്ള ബീഫും ഫ്രൈയും അതുപോലെ തന്നെ പൊറോട്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. ഗോതമ്പൊടിയാണെങ്കിൽ ഗോതമ്പൊടിയിൽ ഉണ്ടാക്കി നോക്കുക, മൈദയാണെങ്കിലും മൈദയിലുണ്ടാക്കി നോക്കുക. മൈദയിലുണ്ടാക്കുന്നതായിരിക്കും എല്ലാവർക്കും കുറച്ചും കൂടെ ഇഷ്ടം തോന്നുന്നത്. അന്നേരം ഒരുപാട് സമയമൊന്നും ചിലവാക്കാതെ ബീഫ് ഫ്രൈയും അതുപോലെ തന്നെ പൊറോട്ടയും നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അന്നേരം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അതുപോലെ നമ്മുടെ ഒരു കുഞ്ഞു ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്തിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലിൻ്റെ ചിഹ്നം കാണും. അതിൽ ഓൺ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം വന്നു ചേരുകയുള്ളൂ. ഇതിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നെങ്കിൽ ആ ഒരു പേജ് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. പൊറോട്ടയും ബീഫും ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും തന്നെ കാണില്ല. ഇതുപോലെ ഒരു പീസ് പൊറോട്ട എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു പീസ് ബീഫും ഒരു ചെറിയ കഷ്ണം സവാളയൊക്കെ വെച്ചിട്ട് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഞാൻ ഒരുപാട് പറഞ്ഞ് കൊതിപ്പിക്കുന്നില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ല കേട്ടോ. അവരെല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.